കഴിഞ്ഞ ഒരു മാസമായി ഭാരതത്തിലെങ്ങും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമ ഭേദഗതി എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾ തീർച്ചയായും സമരരംഗത്തുണ്ട് ബംഗാളിൽ മമതാ ബാനർജി അതേപോലെ കേരളത്തിൽ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ഇവരൊക്കെ സമരമുഖത്തുണ്ട് പ്രകടനങ്ങൾ നടക്കുന്നു അതേപോലെ പൊതുയോഗങ്ങൾ നടക്കുന്നു ബോധവൽക്കരണം നടക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇത്തരം സമരങ്ങൾക്ക് പിന്നിൽ മറ്റ് ചില ശക്തികൾ കൂടി ഉണ്ട് എന്നുള്ള സംശയം പലരും തുടക്കം തൊട്ട് തന്നെ പ്രകടിപ്പിച്ചിരുന്നു ഇത്തരം സമരങ്ങൾ ആളിക്കത്തിക്കാൻ അക്രമങ്ങൾ ഉണ്ടാക്കാൻ സമരം ഒരു നിയമ ഭേദഗതിക്കെതിരെ എന്നുള്ളതിനപ്പുറം ബി ജെ പിക്ക് എന്നുള്ളതിനപ്പുറം കേന്ദ്ര സർക്കാരിനെതിരെ എന്നുള്ളതിനും അപ്പുറം രാജ്യത്തിന് തന്നെ എതിരാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം ചില സ്ഥലങ്ങളിലെങ്കിലും നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ തെളിവോടെ ഇപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും റിപ്പബ്ലിക് ടി പോലെയുള്ള ചില ദേശീയ മാധ്യമങ്ങൾ അവർ ഇതിന് ഉദാഹരണമായി പറയുന്നത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിലെ ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ ഒരു മാസമായി നടന്നു വരുന്ന ഉപരോധ സമരത്തെക്കുറിച്ചാണ് റോഡുകൾ ബ്ലോക്ക് ചെയ്താണ് കഴിഞ്ഞ ഒരു മാസമായി അവിടെ സമരം നടക്കുന്നത് ഗതാഗതവും ജനജീവിതവും ആ പ്രദേശത്ത് താറുമാറായിരിക്കുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് സമരമുഖത്തുള്ളത് അവർ ജിന്നാവാലി ആസാദി ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ദേശവിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ പോലും മുഴക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലുമുള്ള ആൾക്കാർ അവിടെ എത്തുന്നുണ്ട് അവർ തമ്പടിച്ച് അവിടെ താമസിക്കുകയാണ് ഒരു ദിവസത്തേക്ക് എന്നുള്ള നിലയിൽ തുടങ്ങിയ സമരമാണ് ഇപ്പോൾ ഒരു മാസം നീണ്ടിട്ടും അവിടെ തുടരുന്നത് ദിവസവും പുതിയ ആൾക്കാരും അവിടെ എത്തുന്നുണ്ട് ഇത്തരം സമരങ്ങൾക്ക് പിന്നിലെ ആസൂത്രണം ആരുടേതാണ് എന്നുള്ള ചോദ്യം തുടക്കം മുതൽ തന്നെ കേന്ദ്ര സർക്കാരും അതേപോലെ കേന്ദ്ര ഏജൻസീസും ഡൽഹി പോലീസും ഒക്കെ ഉന്നയിച്ചിരുന്നു ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷഹീൻ ബാഗ് സമരത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഒന്ന് ഇതൊരു ഓർഗാനിക് പ്രൊ പ്രൊട്ടസ്റ്റ് അല്ല മറിച്ച് ഓർക്കസ്ട്രേറ്റഡ് പ്രൊട്ടസ്റ്റ് ആണ് എന്നാണ് റിപ്പബ്ലിക് ടി വി പറയുന്നത് അതിനൊരു പ്രധാന കാരണം ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്നാൽ സ്വയം ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു രോഷത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധ സമരം അങ്ങനെ ഒരു സമരമല്ല ഷഹീൻ ബാഗിൽ നടന്നത് മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ ആസൂത്രണ മികവോടെ നടക്കുന്ന ഒരു സമരമാണ് ഇപ്പോൾ ഷഹീൻ ബാഗിൽ നടക്കുന്നത് എന്നാണ് തെളിവ് സഹിതം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം റിപ്പബ്ലിക് ടി വി ഉന്നയിക്കുന്നതാണ് അതായത് ഈ സമരം തുടങ്ങിയത് ഫെബ് ഡിസംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു കഴിഞ്ഞ വർഷം ആ ഡിസംബർ പതിനഞ്ചാം തീയതി ഈ സമരം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ ചില പോക്കറ്റുകളിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള അവരുടെ അംഗസംഖ്യയുള്ള ചില സ്ഥലങ്ങളിൽ വ്യാപകമായി പാംലെറ്റുകൾ വിതരണം ചെയ്തിരുന്നു എന്നാണ് റിപ്പബ്ലിക് ടി വി പുറത്തു കൊണ്ടുവന്ന ഒരു വിവരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അരക്ഷിതരാണ് എന്നും മുസ്ലിങ്ങൾ കൂട്ടത്തോടെ തെരുവുകളിലേക്ക് ഇറങ്ങണമെന്നും രാജ്യത്ത് നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള വളരെ പ്രകോപനപരമായ പാംലെറ്റുകളാണ് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഓൾഡ് ഡൽഹിയിലും മറ്റു പരിസര പ്രദേശങ്ങളിലുമൊക്കെ വിതരണം ചെയ്യപ്പെട്ടത് ഇത് കണ്ട് അരക്ഷിതാവസ്ഥ കൊണ്ടും പ്രതിഷേധം കൊണ്ടും ദേഷ്യം കൊണ്ടും സങ്കടം ഒക്കെ തെരുവിലേക്ക് സ്ത്രീകളും കുട്ടികളും എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തികച്ചും അവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് തെരുവുകളിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇത് കൃത്യമായ ആസൂത്രണത്തോടെ നടക്കുന്ന ഒരു സമരമാണ് എന്നുള്ളത് തെളിവാകുന്നു രണ്ടാമത്തെ കാര്യം ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് എല്ലാ ദിവസവും ആഹാരം കൊടുക്കുന്നുണ്ട് സ്റ്റേജ് വളരെ കൃത്യമായി മാനേജ് ചെയ്യപ്പെടുന്നുണ്ട് ആര് വരണം ആര് പ്രസംഗിക്കണം അതിഥികളെ എത്തിക്കാനുള്ള സംവിധാനമുണ്ട് അതേപോലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ദൂരെയുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡൽഹിയിലെ തന്നെ ജാമിയ മിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെ എൻ യുയിൽ നിന്ന് ഒക്കെ വിദ്യാർത്ഥികൾ കൂട്ടം കൂട്ടമായി ഈ സമര എത്താനും അവരെ തിരിച്ചു കൊണ്ടുപോകാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ അവിടെയുണ്ട് എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ് ഒരു ചെറിയ സമരം നടത്തണമെങ്കിൽ തന്നെ എത്രമാത്രം പണം ആവശ്യമാണ് ആ സമരം ഒരു മാസം നീളണമെങ്കിൽ എത്രമാത്രം പണം ആവശ്യമാണ് അപ്പോൾ ദില്ലി പോലെ ഒരു തലസ്ഥാനത്ത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് റോഡ് ബ്ലോക്ക് ചെയ്ത് ഇത്രയും ജനങ്ങളെ അവിടെ എത്തിച്ച് തമ്പടിച്ച് സമരം നടത്തണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപയായിരിക്കും ഇവർ ഓരോ ദിവസവും ചെലവഴിക്കുന്നത് ആരാണ് ഈ സമരത്തിന് ഫണ്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ സമരത്തെ അഭിസംബോധന ചെയ്യാനും കയ്യടി നേടാനും ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളുടെ തിരുവനന്തപുരം എം പി ശശി തരൂർ അതേപോലെ കോൺഗ്രസ്സിലെ ബഹളക്കാരനായ മറ്റൊരു നേതാവ് മണിശങ്കർ അയ്യർ ഇവരെല്ലാം അവിടെ എത്തി സമരക്കാരെ അഭിസംബോധന ചെയ്ത് ബി ജെ പിക്ക് എതിരെ രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ നടത്തി കയ്യടിയൊക്കെ നേടിയവരാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കയ്യടി നേടിയവരാണ് പക്ഷേ അവരാരും എന്തായാലും ഇത്തരം ഒരു സമരത്തിന് പൈസ മുടക്കുമെന്ന് കരുതാത്ത വിട്ടികളല്ല നമ്മൾ കാരണം അവർ കോൺഗ്രസ്സിൽ നിന്നുള്ളവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സമരത്തിന് ആരാണ് പൈസ മുടക്കുന്നത് ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് പൈസ കൃത്യമായ സാമ്പത്തിക സ്രോതസ് ഇതിനുണ്ട് അത് ചെറിയ സ്രോതസ്സല്ല വലിയ തോതിൽ അവിടെ പണമിറക്കുന്നുണ്ട് മാത്രവുമല്ല ഇത് വളരെ ആസൂത്രണ മികവോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട ഒരു സമരമാണ് ഷഹീൻ ബാഗിൽ നടക്കുന്നത് അത് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം എന്താണ് അതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഈ സമരത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഇതിൻ്റെ സംഘാടകരിൽ ഒരാൾ തന്നെ രഹസ്യ ക്യാമറയിൽ പറയുന്ന സ്റ്റിങ് ഓപ്പറേഷനിലൂടെ അയാൾ വെളിവാക്കുന്ന വിവരവും റിപ്പബ്ലിക് ടി വി പുറത്തുവിട്ടിട്ടുണ്ട് ഡൽഹിയിലെ അതായത് ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ദില്ലിയിലെ ഒരു പ്രധാനപ്പെട്ട റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം നടത്തുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് അന്താരാഷ്ട്ര വേദികളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പെടുമെന്നും ആ തരത്തിൽ ഈ സമരത്തിന് അന്താരാഷ്ട്രമായി ഒരു ചർച്ച ഇതിലുണ്ടാകുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷയാണ് ഇതിലെ സംഘാടകർ ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു സമരം നടത്തി രാജ്യത്തെ ലോക മാധ്യമങ്ങളിലൂടെ രാജ്യത്തെ അവഹേളിക്കാനുള്ള ഒരു കൃത്യമായ ശ്രമമാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇനി ആരാണ് ഈ സംഘാടകർ ഈ സംഘാടകർ പൗരത്വ നിയമത്തിനെതിരെ ഉള്ള ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ള നിലയിൽ അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വന്ന നിഷ്കളങ്കരായ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനങ്ങളാണോ ഒരിക്കലുമല്ല അവർ ബി ജെ പി വിരുദ്ധർ മാത്രമല്ല ഹിന്ദുത്വ എന്ന ആശയത്തിന് വിരുദ്ധർ മാത്രമല്ല ഒരുപക്ഷെ ഹിന്ദു വിരുദ്ധർ പോലും അവർ രാജ്യവിരുദ്ധരാണ് എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ശേഷം രണ്ടാമത് പുറത്തു വന്നിട്ടുണ്ട് പതിനാലാം തീയതി അതായത് പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ചാം തീയതി ഈ പ്രക്ഷോഭം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഈ സമരത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഒരാൾ ഷർജീൽ ഇമാം എന്ന ജെ എൻ യു വിദ്യാർത്ഥി അയാൾ നടത്തുന്ന ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ആ സമരത്തിൽ അയാൾ കൃത്യമായി പറയുന്നത് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമാണ് അയാൾ മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ് മുപ്പത് ശതമാനം മുസ്ലിങ്ങളുണ്ട് യു ഇവർ വിചാരിച്ചാൽ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കില്ലേ സ്തംഭിപ്പിക്കാൻ സാധിക്കില്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ സംഘടിച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയെ മുഴുവൻ വടക്കേ ഇന്ത്യയെ മുഴുവൻ സ്തംഭിപ്പിക്കാൻ സാധിക്കുമെന്ന് ഇയാൾ ആ വീഡിയോയിൽ പറയുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മതവിഷയമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വെളിവാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിലും ഗുരുതരമായ ഒരു കാര്യം ഇയാൾ പ്രസംഗിക്കുന്നത് നേരത്തെ ഇന്ത്യൻ ഡിഫൻസ് ന്യൂസ് എന്ന ഒരു വെബ്സൈറ്റ് പുറത്തുവിട്ടിരുന്നു ആ വീഡിയോയിൽ ഇയാൾ പറയുന്നത് ഈ ഷർജീൽ ഇമാം എന്ന സമര നായകൻ അയാൾ പറയുന്നത് ഇന്ത്യയെ എങ്ങനെ ആസാമിൽ നിന്ന് വേർപെടുത്താം എന്നുള്ളതാണ് ആസാമും ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിയുണ്ട് ചിലരൊക്കെ അതിനെ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയാറുണ്ട് കോഴിക്കഴുത്തെന്ന് പറയാറുണ്ട് കാരണം വളരെ ചെറിയ ഒരു ഇടനാഴിയാണ് സിലിഗുരി ഭാഗത്ത് ഇന്ത്യക്കുള്ളത് ആ സിലി അതാണ് ഇന്ത്യയെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി യോജിപ്പിക്കുന്ന ഏക പാത ഭൂപാത അപ്പോൾ ഈ സിലിഗുരി നെക്ക് കട്ട് ചെയ്തു കഴിഞ്ഞാൽ സിലിഗുരി ഇടനാഴി സ്തംഭിപ്പിച്ചാൽ ഇന്ത്യയും നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള ബന്ധം പോകുമെന്നും ആസാമിനെ അങ്ങനെ ലിബറേറ്റ് ചെയ്യാമെന്നും ആസാമിനെ അങ്ങനെ സ്വതന്ത്രമാക്കാമെന്നും എന്നാൽ മാത്രമേ ഇന്ത്യൻ ഭരണകൂടം പാഠം പഠിക്കൂ എന്നുള്ള ഗുരുതരമായ രാജ്യവിരുദ്ധ പ്രസ്താവന രാജ്യവിരുദ്ധ പരാമർശമാണ് ഈ ഷർജിൽ ഇമാം എന്ന ആൾ ഈ വീഡിയോയിൽ നടത്തുന്നത് വളരെ കൃത്യമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അത് ഹിന്ദിയിലാണ് അയാൾ സംസാരിക്കുന്നത് അങ്ങനെ ആസാമിനെ നമുക്ക് ലിബറേറ്റ് ചെയ്യണമെന്നും ആസാമിനെ നമ്മൾക്ക് മുക്തമാക്കണമെന്നും ഇന്ത്യൻ ഭരണത്തിൽ നിന്ന് മുക്തമാക്കണമെന്നും സിലിഗുരി ഭാഗത്തുള്ളവരെ ഈ സമരത്തിനായി തെരുവിലിറക്കാൻ കന്നയ്യകുമാറിനെ പോലുള്ള ജെ എൻ യു മുൻ വിദ്യാർത്ഥികളെ സമരക്കാരെ ഉപയോഗിക്കാമെന്നുമുള്ള ബുദ്ധിയും ഇയാൾ തൻ്റെ അനുയായികളോട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് के उन्होंने सत्तर साल से किया है अब वक्त यह है कि हम गैर मुस्लिमों को बोले कि अगर हम दर्द हो तो हमारी शर्तों पर आगे खड़े हो अगर हमारी शर्तों पर नहीं खड़े तो वो हमदर्द नहीं तो एक तो चीज ये है दूसरी मैंने बिहार में देखा बिहार का एग्जाम्पल दूंगा बिहार में बहुत सारी रैलियां हो चुकी है हर रोज एक दो तो बड़ी रैली होती है अब वो कन्हैया वाली रैली देख लीजिए पांच लाख लोग थे उसमें रैली में अब उसका मसला बस इतना सा है ये मैं पहले भी शायद दर्ज कर चुका हूं अगर पांच लाख लोग हमारे पास हों ऑर्गेनाइज तो हम हिंदुस्तान और नॉर्थ ईस्ट को परमानेंटली कट कर सकते हैं पर हम परमानेंटली नहीं तो कम से कम एक आधार महीने के लिए तो कट कर ही सकते हैं मतलब इतना मवाद डालो पटरियों पर रोड पे उनको हटाने में एक महीना लगे है कि नहीं जाए एयरफोर्स से आसाम को काटना हमारी जिम्मेदारी है आसाम और इंडिया कट के अलग हो जाए तभी ये हमारी बात सुनेसाम में जो मुसलमानों का हाल है आपको पता है सी ए हो चुका है वहाँ डिटेंशन चुका में लोग डाले जा रहे हैं है ना और वहां तो खैर कतलेआम चल रहे हैं छह आठ महीने पकड़ चलेगा सारे बंगालियों को मार दिया गया हिंदू हो या मुसलमान ठीक है तो अगर हमें आसाम की मदद करनी है तो हमें आसाम का रास्ता बंद करना होगा फौज के लिए समझ रहे फौज के लिए और जितने भी जो भी यहाँ से सप्लाई जा रहा है बंद करो और वो बंद कर सकते हैं क्योंकि चिकन नेक्स्ट मुसलमानों का है वो जो वो जो इलाका है वो मुस्लिम अक्सरियत है तो जैसे नेता क्या करेंगे जाके इनकलाब के नारे लगवाएंगे इनकलाब के नारे लगवाएंगे फोटो खिंचवाएंगे और चले आएंगे क्या तो होंगे हमारे की चेहरा होगा इनका और उससे एक भी प्रोडक्टिव चीज नहीं निकली आज तक एक भी प्रोडक्टिव चीज नहीं निकली आज तक तो ये चीज याद रखें ये याद रखें कि अगर अवाम गुस्से में है तो उस गुस्से का प्रोडक्टिव यूज करना वो जिम्मेदारी है सियासतदान की स्कॉलर की सहाफी की जो भी है हम इसको प्रोडक्टिवली यूज कर पाए वेस्ट करना फोटो सेशन में ठीक है अच्छा एक और चीज समझ में आई अभी तक जो सेंसिटाइजेशन का भी मामला है वो हमारे कंट्रोल में नहीं है उन्हीं के कंट्रोल में है जो इंडियन नेशन की पूजा करते हैं चाहे वो लेफ्ट हो चाहे कांग्रेस हो सारे वो उन्हीं के कंट्रोल में तो हमारे कंट्रोल में यूं आएगा कि हम लोग मुस्लिम स्कॉलर्स का ग्रुप बनाए और ऐसा ग्रुप बनाए जिसमें आपस में इस बात पे बहस ना हो ആരാണ് ഈ ഷർജിൽ ഇമാം ഇയാൾ പാറ്റ്നാക്കാരനാണ് എന്നാണ് ഫേസ്ബുക്കിലൂടെ മനസ്സിലാകുന്നത് ഇയാൾ പാറ്റ്നാക്കാരനാണ് ഇയാൾ ഐ ഐ ടി മുംബൈയിലെ വിദ്യാർത്ഥിയായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇയാൾ ഡൽഹിയിൽ ചേ കയറിയിരിക്കുന്നത് ജെ എൻ യുയിൽ ചരിത്രം പഠിക്കാനാണ് പി എച്ച് ഡി ചെയ്യാനാണ് എന്നുള്ള മറ്റിലാണ് അതാണ് അയാളുടെ അവകാശവാദം ഐ ഐ ടി മുംബൈയിൽ പഠിച്ച ആളാണ് ജെ എൻ യുവിൽ ഇപ്പോൾ ചരിത്രത്തിൽ പി എച്ച് ഡി ചെയ്യുന്നത് അത് അയാളുടെ കാര്യം പക്ഷേ ഇയാൾ ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇയാൾ ഈ ചെയ്യുന്നതും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഭാരതത്തിനെതിരായി രാജ്യത്തിൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനോ എതിരെയല്ല മറിച്ച് രാജ്യത്തിന് തന്നെ എതിരായി ജനങ്ങളെ ഇളക്കി വിടാനുള്ള വളരെ തെറ്റായ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ പ്രവർത്തനമാണ് ഈ ഷർജിൽ ഇമാം എന്ന ഈ വ്യക്തി നടത്തുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരുകൾക്കെതിരെ മുമ്പും ഇവിടെ സമരം ഉണ്ടായിട്ടുണ്ട് ഒരു സർക്കാർ എടുക്കുന്ന നടപടികൾക്കെതിരെ നിയമങ്ങൾക്ക് ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കൊക്കെ എതിരെ പണ്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഈ സമരം ഈ സമരം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളല്ല മറിച്ച് രാജ്യവിരുദ്ധ ശക്തികളാണ് ഷർജിൽ ഇമാം ഈ ഐസ് ഐസുകട്ടയുടെ മുകളിലെ ഒരു തുമ്പ് മാത്രമാണ് തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ ദേശീയ മാധ്യമങ്ങളും അതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികളും ഇത്തരം സമരങ്ങൾക്കും ഇത്തരം സമരാഭാസങ്ങൾക്കും അതിൻ്റെ പിന്നിൽ നടന്ന മറ്റ് അക്രമ ഒക്കെ പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം